السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ആലിമും അതുപോലെ തന്നെ ജാഹിലും അവരെ കുറിച്ചായിരുന്നു അല്ലെ. ആലിമിനെയും ജാഹിലിനെയും പറ്റിയിട്ടായിരുന്നു നമ്മൾ ഇതുവരെയുമുള്ള ചർച്ചകൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിവരമില്ലാത്തവന്റെ അടയാളം. വിവരമില്ലാത്തവന്റെ ചില അടയാളങ്ങളെയാണ് ഇനി മുസന്നിഫ് ഈ ബെയ്ത്തുകളിലൂടെ ഈ കവിതകളിലൂടെ ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാള്ള രണ്ട് വരി എടുക്കലെന്ന് രണ്ട് വരി ഇൻഷാള്ള. وناقص العلم نطقا كان يكثره وأنه يسقط من في علمه كملا والصوت للظفر لا لتبرئ إذ نكرا فالصفر بالصوت لا يعلوه إذ خملا വനാഖിസുൽ ഇൽമി, അറിവ് കുറഞ്ഞവൻ. നുതുക്കൻ സംസാരത്തെ. കാന യക്സുറുഹു, അവൻ വർദ്ധിപ്പിക്കുന്നവനാവും. അറിവ് കുറഞ്ഞവൻ വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. വ അൻഹു യസ്കുതു, സംസാരത്തിൽ നിന്നും അടങ്ങും. അൻഹു, അതിനെ തൊട്ട് എസ്കുത്തു അടങ്ങുന്ന് പറഞ്ഞ സംസാരിക്കൂലാന്ന്. മൻ ഒരുത്തർ, ഫീ ഇൽമിഹി കമുല, ഫീ ഇൽമിഹി അവന്റെ വിജ്ഞാനത്തിൽ, കമുല അവൻ പൂർണ്ണനായിരിക്കുന്നു, അവൻ വിജ്ഞാനത്തിൽ പൂർണ്ണനായിരിക്കുന്നു. അപ്പൊ വിജ്ഞാനത്തിൽ പൂർണ്ണനായ ആയ ഒരാള് വെറുതെ ഇങ്ങനെ സംസാരിക്കൂല. ഓനിക്ക് വിജ്ഞാനവുമായി ശൂലാവാൻ, വിജ്ഞാനത്തെ പറ്റി പറയാൻ, അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ ഒരുപാടുണ്ടാകും. ഇന്ന് വിജ്ഞാനമില്ലാത്ത ആളുകൾ വെറുതെ ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കും. ഓല് വെറുതെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി എടുക്കും, ഓല ഒച്ചയ്ക്ക് നമ്മൾ കേൾക്കാൻ. അതാണ് എവിടെങ്കിലൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അല്ലേ, വല്ല നമ്മളിപ്പോ വല്ല മസ്കലപരമായിട്ടോ അല്ലെങ്കിൽ വല്ല പള്ളിന്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരു ജനൽ ബോഡിയോ കൂടുമ്പോ പാവ ഇവരല്ലോ എല്ലാം ഇങ്ങനെ ഒരു പാത്തിരിക്കുണ്ടാവും. ഈ വിവരമില്ലാത്തവനാണ് ഇതൊക്കെ ഇടുന്ന ഒച്ച ഉണ്ടാക്കുണ്ടാവും. എന്നാ അവൾക്ക് എന്തെങ്കിലും അറിയോ? അതോട്ട് ഉണ്ടാവില്ല. നമ്മളൊക്കെ ശ്രദ്ധിച്ച നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവുമ്പോഴൊക്കെ വസ്സൗത്തു, ശബ്ദമാകുന്നത്. അടുത്ത വരിയാണ് വസ്സൗത്തു. ലില്ലു ഫിരിലാ ലിതബിരി ഇസ്നുഖിറ ഫസ്സുഫുറു ബിസ്സൗത്തിലാ യഅലൂഹി ഇസ് ഖമല. വസ്സൗത്തു, ശബ്ദമാകുന്നത്. ലില്ലുഫിരി, പിച്ചളക്കാണ്, പിച്ചളക്കാണ് ശബ്ദമുള്ളത്. ലാലിത്തബിരി, സ്വർണക്കട്ടിക്കല്ല. ഇസ് നുഖിറ, അതിന് അടിക്കപ്പെടുന്ന വേളയിൽ. ഫസ്സുഫുറു, എന്നാൽ പിച്ചള. ബിസ്സൗത്തി, ശബ്ദം കൊണ്ട്. ലാ യഅലൂഹു, കണ്ടോ ഇവിടെ എന്താ പറഞ്ഞറിയോ? വസ്സൗത്തു, ശബ്ദം. ലിസുഫിരി, പിച്ചളക്കാണ്. ലാലിത്തബിരി, സ്വർണക്കട്ടിക്കല്ലാതെ. നുക്കിറ, അതിനടിക്കപ്പെടുന്ന വേളയിൽ. ഒരാള് സ്വർണക്കട്ടി മടിച്ചാ ശബ്ദം ഉണ്ടാവില്ല. എന്നാൽ പിച്ചള അല്ലേ, പിച്ചള മടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? നല്ല ശബ്ദം ഉണ്ടാവും. എന്നാലോ വസ്സുഫുറു, എന്നാൽ പിച്ചള. ബിസ്സൗത്ത്, ശബ്ദം കൊണ്ട് പിച്ചളയാണ് അല്ലേ, ശബ്ദം കൊണ്ട് പിച്ചളയാണ്. എന്നാ ലാ യഅലൂഹു, അത് സ്വർണത്തെക്കാൾ സ്ഥാനം കൊണ്ട് ഉയരുന്നില്ല. സ്വർണത്തെക്കാൾ പിച്ചള ഉയരുവോ? ലാ യഅലൂഹു, ഒരു അത് സ്വർണത്തെക്കാൾ സ്ഥാനം കൊണ്ട് ഉയരുന്നില്ല. സ്ഥാനം ആർക്ക് തന്നെയാണ്? സ്വർണവും പിച്ചളയും വെച്ചാൽ ആർക്കാണ് സ്ഥാനം? സ്വർണത്തിനാണ്. സ്വർണത്തിനല്ലേ വില അല്ലേ? നമ്മളിപ്പോ ഒരാൾക്ക് സ്വർണക്കട്ടിയും വെച്ചുകൊടുത്തു, പിച്ചളയും വെച്ചുകൊടുത്തു, അവനെ അതെടുക്ക സ്വർണ്ണ അടക്കുക. കാരണം അവനക്കറിയാം സ്വർണത്തിനാ വില എന്ന്. പക്ഷെ അടിച്ചു കഴിഞ്ഞാ ശബ്ദം ആർക്ക് കൈകാരം? പിച്ചള കൈകാരം. സ്വർണം ശബ്ദത്തിൽ പതുങ്ങിയ
സ്വർണത്താണെങ്കിലും ശരി. ഈ ലുഫുർ പറഞ്ഞാലേ ഈ ഓടി പിച്ചള എന്നൊക്കെ അർത്ഥം വെക്കട്ടോ. ഇവിടെ സാരെന്താ ഈ കവിതയുടെ? അല്പജ്ഞാനി സംസാരം ഇങ്ങനെ വെറുതെ വർദ്ധിപ്പിക്കും. എന്നാലോ ഒരു പൂർണജ്ഞാനി അറിവുള്ളവൻ അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ. ഉദാഹരണം എന്തേന്ന്, പിച്ചളയുടെ മേൽ മുട്ടുമ്പോ വലിയ ശബ്ദം ഉണ്ടാവൂലേ, എന്നാ സ്വർണത്തമ്മ മുട്ടുമ്പോ എന്തേ കാരം പതുങ്ങിയ ശബ്ദം ഉണ്ടാവുള്ളൂ, ചെറിയ ശബ്ദം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ ശബ്ദം കൂടുതലുള്ളത് കൊണ്ട് പിച്ചളക്ക് സ്വർണത്തിനേക്കാൾ സ്ഥാനമുണ്ടോ? അതൊരിക്കലില്ല. അതുപോലെയാൽ അല്പജ്ഞാനി കൂടുതൽ സംസാരിച്ചത് കൊണ്ട് അവനക്ക് അത്യാവശ്യം മാത്രം സംസാരിക്കുന്ന പണ്ഡിതന്റെ സ്ഥാനമില്ല. ഇപ്പോ പിച്ചളം അടിച്ച നല്ല ശബ്ദം ഉണ്ടാവും, സ്വർണത്തിന് പടി ശബ്ദം ഉണ്ടാവില്ല. ആർക്കന്നെ സ്ഥാനം സ്വർണത്തിന്? അതുപോലെയാണ് വെറുതെ ഇങ്ങനെ സ്വറ മാറിണ, വെറുതെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി നടക്കുന്ന ആളെക്കാട്ടിലും ആർക്കന്നെ സ്ഥാനം? മിണ്ടാതിരിക്കുന്ന ആവശ്യങ്ങൾക്ക് സംസാരിക്കുന്ന അറിവുള്ള ആളുകൾക്ക് തന്നെയാണ് സ്ഥാനം. അലി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചായിട്ട് കാണലേ, ഇദാ തമ്മൽ അഖ്ലു ബുദ്ധി പൂർണമായാൽ നഖസഖുൽ കലാമു, സംസാരം കുറയും. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇദാ തമ്മൽ അഖ്ലു, ബുദ്ധി പൂർണമായി കഴിഞ്ഞാൽ, അതാ ബുദ്ധി ഉണ്ടോ, നഖസുൽ കലാമു, സംസാരം കുറയും. പിന്നെ ഒരു ആവശ്യത്തിന് സംസാരിക്കുള്ളി. അല്ല, ഏറ്റവും വലിയ ഉദാഹരണമാണിത്. വല്ല ചർച്ചയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ വല്ല നമ്മൾ കാര്യമായിട്ട് ചർച്ചയൊക്കെ ചെയ്യുമ്പോ ഈ പണ്ഡിതന്മാരായിട്ടുള്ള അതിനെ പറ്റി വ്യക്തമായ അറിവുള്ള ആളുകൾ എന്ത് ചെയ്യും? പതുക്കമുണ്ടാകാതെ അവിടെ ഇങ്ങനെ എല്ലാം കേട്ട് ഇങ്ങനെ ആ ഓക്കെ അങ്ങനെ തലാട്ടിരിക്കും. പക്ഷെ അതിനെപ്പറ്റി അതിന്റെ എ ബി സി ഡി അറിയാത്ത ആൾക്കാരുണ്ടാവും, അങ്ങോട്ട് ഒച്ചുണ്ടാക്കിയിട്ട് അല്ലേ നമ്മളെല്ലായിടത്തും കാണുന്ന ഏതാണ് അതൊക്കെ. ഇൻഷാല്ലാ, അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവില്ല അല്ലേ. നമ്മളിപ്പോ കിതാബ് പഠിക്കുകയാണ്, നമ്മളൊന്നും അങ്ങനെ ആകരുത് ഇൻഷാല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും.